ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത് മലയാള സാഹിത്യത്തെ തൻ്റെതായ നാടൻ ശൈലിയിൽ ജനഹൃദയങ്ങളിൽ എഴുതിച്ചേർത്ത ഒരേയൊരു സുൽത്താനെ നമുക്കുള്ളൂ, നമ്മുടെ സാഹിത്യത്തിനുള്ളൂ. അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഈ ഓർമ്മ ദിനത്തിൽ നമുക്ക് ഓർക്കാം നമ്മുടെ സ്വന്തം ബേപ്പർ സുൽത്താനെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. ഈ ദിനത്തിൽ ഞാൻ എഴുതിയ ഈ പ്രസംഗം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്നും അതുപോലെ തന്നെ ഉപകാരപ്പെടുമെന്നും ഞാൻ കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. എഴുത്തുകളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. മലയാള സാഹിത്യത്തിൽ തൻ്റെതായ തനിനാടൻ ശൈലിയിൽ എഴുത്തുകൾ വായനക്കാരിലെത്തിച്ച് നമ്മുടെയൊക്കെ ബേപ്പൂർ സുൽത്താനായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നും വരികളിലൂടെ നമ്മിൽ ജീവിക്കുന്നു. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ കായ് അബ്ദുറഹ്മാൻ്റെയും കുഞ്ഞാത്തമ്മയുടെയും മൂത്ത മകനായി ജനനം. ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ട് കോഴിക്കോടെത്തിയ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലും ഉപ്പ് സത്യാഗ്രഹത്തിലും പങ്കെടുക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട്. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി മുഖപത്രമായ ഉജ്ജീവനത്തിൽ തീപ്പൊരി ലേഖനങ്ങൾ എഴുതി തൻ്റെതായ കൃതികൾക്ക് തുടക്കമിട്ടു. ഇതായിരുന്നു ആദ്യകാല കൃതികൾ. ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ച് ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും കഴിഞ്ഞു. ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് നേരിൽ കണ്ടതും നേരിട്ടതുമായ ദാരിദ്ര്യവും പ്രശ്നങ്ങളും വരികളിൽ എഴുതി പിടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു സാഹിത്യം പിറവിയെടുത്തു. ജോലി തേടി പത്രാധിപരുടെ അടുത്തെത്തിയ അദ്ദേഹത്തിന് പ്രതിഫലത്തിനായി ഒരു കഥ എഴുതേണ്ടി വന്നു. ആ കഥയുടെ പേരാണ് തങ്കം. പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി, മതിലുകൾ, പ്രേമലേഖനം, അനർഘ നിമിഷം എന്നീ പ്രമുഖ കൃതികൾ മറ്റു ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹത്തിന്റെ ജീവചരിത്ര കൃതിയാണ് ബഷീറിന്റെ ഐരാവതങ്ങൾ. ഇത് രചിച്ചത് EM അഷ്റഫാണ്. ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത് മലയാള സാഹിത്യത്തെ തൻ്റെതായ നാടൻ ശൈലിയിൽ ജനഹൃദയങ്ങളിൽ എഴുതിച്ചേർത്ത ഒരേയൊരു സുൽത്താനെ നമുക്കുള്ളൂ, നമ്മുടെ സാഹിത്യത്തിനുള്ളൂ. അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1994 ജൂലൈ 5 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ഇന്നും നമ്മുടെ വായനകളിലൂടെ ജീവിക്കുന്നു. ഈ ഓർമ്മ ദിനത്തിൽ നമുക്ക് ഓർക്കാം നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താനെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.